ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഷിമി ടേസ്റ്റി കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഒരേ ദോശ മാവ് വെച്ചിട്ട് 7 ഡേയ്സ് എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നത് എന്നാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ദോശ മാവ് വെച്ചിട്ടാട്ടോ 7 ഡേയ്സ് റെഡിയാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുന്നത്. ഇത് അരിയും അവച്ചരിയും ഉഴുന്നും അതുപോലെ തന്നെ 1 സ്പൂണ് ഉലുവയും കുറച്ച് ചോറും കൂടി ചേർത്ത് അരച്ചെടുത്താട്ടോ. തലേന്ന് അരച്ച് വെച്ച ദോശമാവാണ് അങ്ങനെ ഒരു തവി ദോശമാവ് ഞാൻ ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂട് സ്റ്റവ് വെച്ച് ചൂടായി വന്നപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒനിയനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് പൊട്ടറ്റോ ആണ്, ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കതൊന്ന് മൂടി വെക്കാം. ഒരു മൂടി വെച്ച് 30 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിട്ട് റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് മൂടിയം തുറന്ന് നോക്കിയ ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് പാനിൽ വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും പ്ലേറ്റിലോട്ട് സെയിം പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. അങ്ങനെ ആ ദോശ ഇവിടെ റെഡിയാകും. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഒനിയൻ ഉട്ടപ്പ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പടുദോശ റെഡിയാക്കാം. അത് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയിൽ അതിലാട്ട് റെഡിയാക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ദോശമാവ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെയായി അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് റെഡിയായി വരുന്നുണ്ടെന്ന് തോന്നുന്ന ടൈമിൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കതെല്ലാം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റ്. ഈ പടുദോശ ചെറുതായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ പടുദോശ ഇവിടെ 2 ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ ടേസ്റ്റിയായ പടുദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഇഷ്ടമാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഈ പടുദോശ. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. ഇനി നമുക്ക് അടുത്തത് പൊട്ടറ്റോ ദോശ ആയിട്ട് റെഡിയാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു തവി ദോശമാവ് പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ദോശമാവിൻ്റെ മുകളിലോട്ട് പൊട്ടറ്റോ ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊട്ടറ്റോ നിങ്ങൾക്ക് നമ്മൾ പൊരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തേക്കാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് കൊറിയാൻ്റെ ലീഫും അതുപോലെ തന്നെ 1 സ്പൂൺ ചാറ്റ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ സൈഡിലൂടെയൊക്കെ ആയിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചത് 30 സെക്കൻഡ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ മൂടി വെച്ച് 30 സെക്കൻഡ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും സൈഡിലൂടെയൊക്കെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ അങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ. അങ്ങനെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്, പൊട്ടറ്റോ ദോശ. ഇനി നമുക്കിതൊരു സെയിം പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. അങ്ങനെ ടേസ്റ്റിയായും അതുപോലെ തന്നെ അടിപൊളി സ്മെല്ലുമായ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് അടുത്തതായി റെഡിയാക്കി എടുക്കുന്നത് പൊടി ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടി ഈ ദോശ റെഡിയാക്കാൻ വേണ്ടി പാനിലോട്ട് ഞാൻ ഒരു തവി ദോശമാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് 1 സ്പൂണ് മുളകുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, റെഡ് ചില്ലി പൗഡർ ആട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്ത് 1/2 സ്പൂണ് ചാറ്റ മസാലയും അതും ഇതിൻ്റെ മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് ഗീയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ടച്ച് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ പൊടികളൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ റെഡിയായി കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇത് ഈ നെയ്യിലൊക്കെ കടന്ന് നല്ല ക്രിസ്പിയായി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പിയുമായ പൊടി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആട്ടോ. എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ദോശയാണ്. പെട്ടെന്ന് ഇത് ക്രിസ്പിയായി കിട്ടുന്നതാണ്. ഇതും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ റെഡിയാക്കി എടുക്കാൻ. അങ്ങനെ നമ്മുടെ പൊടി ദോശ റെഡിയായി. ഇനി അടുത്തതായി റെഡിയാക്കുന്നത് ഒരു ബൺദോശയാണ്. അതിന് അത്യാവശ്യം കുറച്ച് കുയ്യുള്ള ഒരു പാനായിട്ട് സ്റ്റവ് വെച്ചിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 തവി ദോശമാവ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയായിട്ട് തന്നെ കിട്ടണം കേട്ടോ ഈ ബൺദോശ റെഡിയാക്കി എടുക്കാൻ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒനിയൻ ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ചൊന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ച് കൊടുക്കുന്ന ടൈമിൽ നല്ല സ്പീഡിലായിരിക്കും കേട്ടോ തീ. അങ്ങനെ ഇത് മൂടി വെച്ച് 1/30 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിട്ട് റെഡിയാക്കി. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെയൊക്കെ ഒന്ന് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ
ദോശ ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് റെഡിയാക്കി എടുക്കണം. ഒന്നും കൂടി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിട്ട് 30 സെക്കൻഡ് കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 30 സെക്കൻഡിന് ശേഷം നമുക്ക് വീണ്ടും നോക്കാം, അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബെൻദോശ വളരെ ടേസ്റ്റിയായ ബെൻദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായി റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ടൊമാറ്റോ ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലോട്ട് 3 തവി ദോശമാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ദോശമാവിൽ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഈ ടൊമാറ്റോയിലേക്ക് വേണ്ട കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റവ് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ദോശമാവ് ഒരു തവി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന ടൈം കിട്ടിയാൽ സ്പീഡിലായിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് റെഡിയാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ മൂടി വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് കൊടുത്തും നമ്മുടെ ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ടൊമാറ്റോ ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ടൊമാറ്റോ ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായി ഇവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ദോശ വടയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ട് ബൗളിലോട്ട്. ഇതിലോട്ട് ഞാൻ 2 സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്പൂണ് റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഒനിയൻ ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചില്ലി ഗ്രീൻ ചില്ലി ചെറുതായി കട്ട് ചെയ്തതും ചേർത്തിട്ടുണ്ട്. കുറച്ച് കൊറിയൻ്റെ ലീഫും അതുപോലെ തന്നെ കുറച്ച് കറി ലീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് ജിഞ്ചറും കൂടി ചതക്കിയെടുത്തതും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഞാൻ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്ന് കൈ വെച്ചൊന്നൊന്ന് കുഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസുകളാക്കിയാണ്ട് നമുക്കിത് ഓയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ലതുപോലെ കൈ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടി നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല രീതിയിൽ തന്നെ ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഞാൻ ഇത് കൈ വെച്ചിട്ട് തന്നെ ചെറിയ ഉരുളകളാക്കിയാണ്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊക്ക അവിടെയൊക്കെ റെഡിയാക്കൂലേ, അതുപോലെ തന്നെ ചെറുതായി കൈ വെച്ചിട്ട് തന്നെ ചെറിയ രൂപത്തിൽ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ദോശവടൻ്റെ ഒരു സൈഡൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയതുമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമെന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഇട്ടുള്ളത്. അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നമ്മുടെ ദോശവട ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പിയും ടേസ്റ്റിയുമായ ദോശവട ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളൊക്കെ കണ്ടതിൽ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കിയ ഏ ബ്രേക്ക്ഫാസ്റ്റും നിങ്ങൾ ഓരോരോ ദിവസമായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരേ ദോശമാവ് വെച്ചിട്ട് തന്നെ നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ 7 ഡേയ്സ് അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പിന്നെ മറക്കാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇനിയും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.